കുറിച്ച് പഠിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ് അവിശ്വാസ പ്രമേയം നോൺ കോൺഫിഡൻസ് മോഷൻ നമുക്കറിയാം ഒരു പാർലമെൻ്ററി ജനാധിപത്യ രാജ്യത്ത് അവിടെയുള്ള സർക്കാരിനെ തീരുമാനിക്കുന്നത് പാർലമെൻറ്റിൽ നിന്നാണ് പാർലമെൻറ്റിലെ ജനങ്ങൾ നേരിട്ട് തങ്ങളുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന ലോവർ ഹൗസിൽ നിന്നാണ് ആ ലോവർ ഹൗസിൽ ഭൂരിപക്ഷമുള്ള പാർട്ടി ഭൂരിപക്ഷമുള്ള മുന്നണി അവരാണ് രാജ്യത്ത് സർക്കാർ രൂപീകരിക്കുന്നത് അങ്ങനെ രൂപീകരിക്കുന്ന സർക്കാർ ഒരു നിശ്ചിത വർഷത്തേക്കായിരിക്കും നിശ്ചിത കാലത്തേക്കായിരിക്കും ഇന്ത്യ പോലുള്ള സ്ഥലങ്ങളിൽ അഞ്ച് വർഷത്തേക്കാണ് അങ്ങനെ രൂപീകരിക്കുന്ന സർക്കാർ നിലവിൽ വരുന്നത് കാരണം അവിടെയുള്ള ലോവർ ഹൗസ് അഞ്ച് വർഷത്തേക്കാണ് ലോവർ ഹൗസിൻ്റെ കാലാവധിയുള്ളത് ഈ അഞ്ചു വർഷത്തേക്കാണ് രാജ്യത്ത് സർക്കാർ രൂപീകരിക്കപ്പെടുന്നത് അതേ സമയത്ത് ഒരു സർക്കാർ നിലവിൽ വന്നു കഴിഞ്ഞാൽ പാർലമെൻ്ററി ജനാധിപത്യ സംവിധാനത്തിൽ അതിൻ്റെ കാലാവധി അതിൻ്റെ ആ ടേം ഇപ്പോൾ ഇന്ത്യയിലേക്ക് അഞ്ച് വർഷമാണ് ഈ അഞ്ച് വർഷവും അവിടെയുള്ള പാർലമെൻറ്റിൻ്റെ ലോവർ ഹൗസിൻ്റെ ഇന്ത്യയിലെ ലോക്സഭയുടെ വിശ്വാസം ഉണ്ടായിരിക്കണം ഇന്ത്യയിലെ ലോവർ ഹൗസിൽ ഭൂരിപക്ഷത്തിൻ്റെ വിശ്വാസം ഈ അഞ്ച് വർഷത്തേക്കും ഉണ്ടായിരിക്കണം എപ്പോഴാണോ ലോക്സഭയിൽ ഈ വിശ്വാസം നഷ്ടപ്പെടുന്നത് ആ നിമിഷം ആ സർക്കാർ താഴെ അപ്പോൾ ലോക്സഭയിൽ ഇന്ത്യയിൽ ലോക്സഭയിൽ പാർലമെൻ്ററി ജനാധിപത്യം നിലനിൽക്കുന്ന സ്ഥലത്ത് ഈ ലോവർ ഹൗസിൽ ഈ ലോവർ ഹൗസിൽ നിന്നാണ് ഒരു സർക്കാർ ഉണ്ടാകുന്നത് ഈ സർക്കാർ ആ കാലത്തേക്ക് ഈ നിശ്ചിത കാലത്തേക്ക് അധികാരത്തിൽ തുടരണമെങ്കിൽ ഈ ലോവർ ഹൗസിൻ്റെ പിന്തുണ ആ കാലം മുഴുവനും വേണം കേരളത്തിൻ്റെ ഉദാഹരണം എടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും കേരള നിയമസഭയിൽ നൂറ്റിനാൽപ്പത് സീറ്റാണുള്ളത് ആ നൂറ്റിനാൽപ്പതിൽ എഴുപത്തൊന്ന് സീറ്റാണ് ഗവണ്മെൻറ്റ് രൂപീകരിക്കാൻ വേണ്ടത് ഇപ്പോൾ ഭരിക്കുന്ന എൽ ഡി എഫ് സർക്കാരിന് തൊണ്ണൂറ്റൊമ്പത് സീറ്റ് കേരള നിയമസഭയിലുണ്ട് അതേസമയത്ത് എൽ ഡി എഫിനുള്ളിൽ മുന്നണികൾ തമ്മിൽ പ്രശ്നമുണ്ടാവുകയും തർക്കമുണ്ടാവുകയും പിരിയുകയും ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷം ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരും ആ അവിശ്വാസ പ്രമേയത്തിൽ വോട്ടെടുപ്പ് നടക്കും ആ വോട്ടെടുപ്പിൽ എഴുപത്തൊന്ന് സീറ്റ് നിലവിൽ ഭരിക്കുന്ന ഗവണ്മെൻറ്റിന് എഴുപത്തൊന്ന് എം എൽ എ മാർ നിലവിൽ ഭരിക്കുന്ന ഗവണ്മെൻറ്റിന് ഞങ്ങൾ പിന്തുണക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ എന്ന പിന്തുണ കൊടുത്തിട്ടില്ലെങ്കിൽ ആ നിമിഷം ഗവണ്മെൻ്റ് താഴെ ഇതുപോലെ തന്നെയാണ് പാർലമെൻറ്റിലെ ലോക്സഭയിലും പാർലമെൻറ്റിലെ ലോക്സഭയിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റാണ് ടോട്ടലുള്ളത് സ്വാഭാവികമായിട്ടും ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് സീറ്റ് കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമുണ്ട് സ്വാഭാവികമായിട്ടും ഏത് നിമിഷമാണോ ഈ കേവല ഭൂരിപക്ഷം ഭരിക്കുന്ന ഗവണ്മെൻറ്റിന് ഇല്ലാതിരിക്കുന്നത് ആ സമയത്ത് സർക്കാർ തായവയും പ്രതിപക്ഷം അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന സമയത്ത് ഭരണപക്ഷത്തിന് ലോക്സഭയിൽ ഈ എം പിമാരുടെ പിന്തുണ നഷ്ടപ്പെടുകയാണെങ്കിൽ ആ നിമിഷം ഗവണ്മെൻറ്റ് തായവയും ഇതാണ് അവിശ്വാസ പ്രമേയം എന്ന് പറയുന്നത് ഗവർമെൻറ്റിനെതിരെ പ്രതിപക്ഷം കൊണ്ടുവരുന്ന ഈ പ്രമേയം സർക്കാരിൽ ഈ ലോക്സഭയ്ക്ക് അല്ലെങ്കിൽ ലോവർ ഹൗസിന് സംസ്ഥാനത്താണെങ്കിൽ നിയമസഭയ്ക്ക് വിശ്വാസം ഉണ്ടോ എന്ന് ചോദിക്കുന്ന പ്രമേയമാണ് അവിശ്വാസ പ്രമേയം അപ്പോൾ കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അവിശ്വാസ പ്രമേയം കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഒന്നും കൂടി നിങ്ങൾക്ക് നോട്ട് ചെയ്താൽ ഒന്നും കൂടി പറയാം പാർലമെൻ്ററി ജനാധിപത്യത്തിൽ നിയമനിർമ്മാണ സഭകളോട് ഗവൺമെൻറ്റിന് കൂട്ടുത്തരവാദിത്തം ഉണ്ടാകണം നിയമനിർമ്മാണ സഭയിൽ ഭൂരിപക്ഷം ഉണ്ടായാൽ മാത്രമേ എക്സിക്യൂട്ടീവായ ഗവൺമെൻറ്റിന് ഭരണത്തിൽ തുടരാൻ കഴിയുകയുള്ളൂ നിയമനിർമ്മാണ സഭയ്ക്ക് സർക്കാരിൽ വിശ്വാസം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ സർക്കാരിന് ഭരണത്തിൽ തുടരാൻ ഭൂരിപക്ഷമില്ലെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം സർക്കാരിനെതിരെ പ്രമേയം അവതരിപ്പിക്കുന്നു ഈ പ്രമേയത്തെയാണ് അവിശ്വാസ പ്രമേയം എന്ന് പറയുന്നത് സർക്കാരിനെ നിയന്ത്രിക്കാനും ഉത്തരവാദിത്തമുള്ളതാക്കി മാറ്റാനുമുള്ള നിയമസഭയുടെ പാർലമെൻറ്റിൻ്റെ സവിശേഷ അധികാരം കൂടിയാണ് അവിശ്വാസ പ്രമേയം അവിശ്വാസ പ്രമേയം പോലെ നിരവധി പ്രമേയങ്ങൾ സഭയിലുണ്ട് അതിലേറ്റവും ഗൗരവമേറിയതും ദൈർഘ്യമേറിയതുമാണ് അവിശ്വാസ പ്രമേയം അതിന്മേലുള്ള ചർച്ച അതിന്മേലുള്ള വോട്ടെടുപ്പ് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രമേയങ്ങളുണ്ട് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയമാണ് അവിശ്വാസ പ്രമേയം പാർലമെൻ്ററി സംവിധാനത്തിൽ ഒരുപാട് പ്രമേയങ്ങളുണ്ട് പക്ഷെ വളരെ പ്രധാനപ്പെട്ടതാണ് അവിശ്വാസ പ്രമേയം എന്ന് പറയുന്നത് ഇന്ത്യയിൽ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ കഴിയുന്നത് സംസ്ഥാനങ്ങളിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിക്കും പാർലമെൻറ്റിൽ ലോക്സഭയിലും മാത്രമാണ് അതേസമയത്ത് രാജ്യസഭയിലും സംസ്ഥാനങ്ങളിലെ വിധാൻ പരിഷത്തിനും അതിനുള്ള ഈ അവിശ്വാസ പ്രമേയത്തിനുള്ള അധികാരമില്ല ഇന്ത്യയിൽ ഒരു മന്ത്രിക്കെതിരെ അവിശ്വാസ പ്രമേയം എന്ന സമ്പ്രദായം നിലനിൽക്കുന്നില്ല കൂട്ടുത്തരവാദിത്വം ഗവണ്മെൻറ്റിൻ്റേതായതുകൊണ്ട് തന്നെ മന്ത്രിസഭയ്ക്കെതിരെയുള്ള അവിശ്വാസ പ്രമേയമാണ് നിലനിൽക്കുന്നത് എന്നാൽ മുഖ്യമന്ത്രിക്കുമേൽ അവിശ്വാസ പ്രമേയം പാസ്സായാൽ മന്ത്രിസഭ നിലനിൽക്കുന്നതല്ല മുഖ്യമന്ത്രിക്കെതിരെയുള്ള അവിശ്വാസ പ്രമേയം തന്നെയാണ് സർക്കാരിനെതിരെയുള്ള അവിശ്വാസ പ്രമേയം അപ്പോൾ അതേസമയത്ത് സ്പീക്കറിനെതിരെ അവിശ്വാസ പ്രമേയം പാസ്സാവുകയാണെങ്കിൽ ഗവൺമെൻറ് മാറേണ്ടതില്ല സ്പീക്കർ മാത്രം മാറിയാൽ മതി സഭയിലെ ഏതൊരംഗത്തിനും അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാം സ്വാഭാവികമായും പ്രതിപക്ഷമായിരിക്കും അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുക പ്രമേയം അവതരിപ്പിക്കാനുള്ള അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ പ്രമേയത്തിന് മേൽ ചർച്ച നടക്കണം അതിനുശേഷം വോട്ടെടുപ്പ് നടക്കണം ഒരൊറ്റ വാചകത്തിലാണ് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നത് അതിനുശേഷം സ്പീക്കർ ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും ചർച്ചയ്ക്ക് വിളിക്കുന്നു ഓരോരുത്തർക്കും നിശ്ചിത സമയം അനുവദിക്കുന്നു അതിനുശേഷം അതിശക്തമായ ചർച്ചകളും സംവാദങ്ങളും നടക്കുന്നു അതിനുശേഷം വോട്ടെടുപ്പ് നടക്കുന്നു ഇങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ് ലോക്സഭാ ചട്ടം നൂറ്റി തൊണ്ണൂറ്റിയെട്ട് അനുസരിച്ച് സഭ ചേരുന്നതിന് പതിനാല് ദിവസം മുമ്പ് ലോക്സഭാ സെക്രട്ടറി ജനറലിന് അവിശ്വാസ പ്രമേയത്തിൻ്റെ നോട്ടീസ് രേഖാമൂലം നൽകണം ഇത് രേഖാമൂലം സ്പീക്കറിന് ലഭിച്ചിരിക്കണം ഈ പതിനാല് ദിവസത്തിന് മുന്നേ ഈ സ്പീക്കറിന് ഈ അവിശ്വാസ പ്രമേയത്തിൻ്റെ പ്രമേയം രേഖാമൂലം ലഭിച്ചിരിക്കണം അവിശ്വാസ പ്രമേയം എങ്ങനെയാണ് പാസ്സാവുന്നത് നിയമസഭയിൽ ഹാജരായിട്ടുള്ള അംഗങ്ങളിൽ പകുതിയിലധികം പേർ പിന്തുണച്ചാൽ പ്രമേയം പാസ്സാവും അവിശ്വാസ പ്രമേയം ലോക്സഭ തള്ളിയാൽ സർക്കാരിന് അധികാരത്തിൽ തുടരാവുന്നതാണ് അതുപോലെ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ച് ഭൂരിപക്ഷം തെളിയിക്കാനുള്ള അവസരവും സർക്കാരിനുണ്ട് പ്രമേയത്തിനായുള്ള ചർച്ച പൂർത്തിയായാൽ അവിശ്വാസ പ്രമേയം വോട്ടെടുപ്പിനായി നൽകും വോട്ടെടുപ്പിൽ ശബ്ദ ശബ്ദവോട്ടായിരിക്കാം തലയെണ്ണൽ വോട്ടായിരിക്കാം ബാലറ്റ് വോട്ടായിരിക്കാം എന്നിങ്ങനെ സ്പീക്കർക്ക് എന്താണ് ഉചിതമായി തോന്നുന്നത് ആ മാർഗത്തിലൂടെ വോട്ടെടുപ്പ് നടത്തും അപ്പോൾ പ്രമേയം പാസ്സായി കഴിഞ്ഞാൽ ഗവൺമെൻറ് താഴെയും അതേസമയത്ത് തള്ളിയാൽ അവിശ്വാസ പ്രമേയം തള്ളി വിശ്വാസം തെളിയിച്ചാൽ സഭയിൽ വിശ്വാസം തെളിയിച്ചാൽ ആ സർക്കാരിന് തുടരാവുന്നതാണ്